കഷ്ടകാലത്തിനൊന്ന് ഹോട്ടലിൽ കഴിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു പരമസാധു ഗതികെട്ടവൻ ആയുസ്സെത്താതെ പടുമരണം ഉണ്ടാവണം. അതുവരെ കെടുകാര്യസ്ഥയുടെ പരമാവധിയിൽ പൂതലിച്ച് കിടങ്ങുന്ന ഉറങ്ങുന്ന ഒരു അനങ്ങാപ്പാറ സർക്കാർ സർവസംഹാരി എന്ന വ്യാജത്തിൽ മുടിയഴിച്ചിട്ട് സടകുടഞ്ഞൊരു നിൽപ്പാണ്. പിന്നെ അങ്ങോട്ട് റെയ്ഡുകളുടെ പെരുമഴ, ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയ ഹോട്ടൽ കണക്കുകളുമായ വാർത്താക്കുറിപ്പുകളുടെ ഘോഷയാത്ര, പാറ്റയ്ക്കും പഴുതാരയ്ക്കും പലതരം പുഴുക്കൾക്കും ഒപ്പം അഴുകിയ ആഹാര ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോട്ടൽ ബോർഡുകൾ അടിച്ചു തകർക്കുന്ന രോഷമൂത്ത സീസണൽ യുവശക്തി, മന്തിയാണോ മാങ്ങാപ്പുളിശ്ശേരിയാണോ തമോ ഗുണത്തിന് കാരണം എന്ന വർഗീയം താളിച്ച ചർച്ചകൾ, എല്ലാത്തിനും ആയുസ് പരമാവധി ഒറ്റയാഴ്ച, ലൈസൻസ് റദ്ദാക്കലുള്ള ക്ഷീണത്തിൽ പിന്നീട് ഒരു നീണ്ട ഉറക്കമുറങ്ങുന്ന ആരോഗ്യ സുരക്ഷാ വകുപ്പുകൾ ഞെട്ടിയുണരാൻ കൃത്യമായ ഇടവേളയിൽ പിന്നെയും ഒരുത്തനൊരു ഗതികെട്ടവൻ വീട്ടിൽ നിന്ന് ഒടുക്കത്ത് ഇറക്കമിറങ്ങണം, നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്നൊക്കെ സർക്കാർ ഗീർവാണം കേട്ട് ആഹാരമെന്ന കള്ളപ്പേരിൽ വിഷം വാങ്ങി തിന്നണം, വാ നിറയെ ഛർദ്ദിച്ച് ചോര തൂറ്റി ചത്തു വീഴണം തുടങ്ങും റെയ്ഡ് പരിശോധന വാർത്താക്കുറിപ്പ്, അങ്ങനെ ഗതികേടിൻ്റെ ഒരു ചാക്രിക പ്രതിഭാസം. 6 ദിവസത്തിനുള്ളിൽ 2 പേരാണ് സാർ ഈ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ ആഹാരം കഴിച്ചതിൻ്റെ പേരിൽ മരിച്ചു വീണതെങ്കിൽ ഈ കഴിവുകെട്ട വകുപ്പുകൾ അവരെ കൊലയ്ക്കു കൊടുത്തതാണ്. നിയമസഭയിലൊന്നും കുറ്റടിയും തർക്കുത്തരവും മാത്രം പറഞ്ഞു ശീലമുള്ളൊരു മന്ത്രി നടത്തിയ പരിശോധനകളുടെ താമ്രപത്രമായി ഇറങ്ങുന്നുണ്ടെങ്കിലും ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2-ം സ്ഥാനത്ത് 4-ലേക്കുള്ള ഒരു മുതലക്കൂപ്പ് അനാസ്ഥയുടെ സാക്ഷ്യപത്രമാണ്. എത്ര റെയ്ഡ് നടത്തി പൂട്ടിയാലും ലൈസൻസ് റദ്ദാക്കിയാലും ആഴ്ചകൾക്കുള്ളിൽ കൈമടക്കിൽ വീണ്ടും തുറക്കാം. പട്ടിയിറച്ചിയും പാറ്റാ സാമ്പാറും പഴുതാരത്തിയലും ഉളുപ്പില്ലാതെ വിളമ്പാമെന്ന് ധൈര്യമീ അധമക്കൂട്ടങ്ങൾക്ക് നൽകുന്നത് സർക്കാരാണെന്നതിൻ്റെ സംക്രാന്തിയിലെ ആ കുഴിമന്തി കുഴിമാടമാണ് സാക്ഷ്യം. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചെന്ന അപരാധത്തിൽ മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ ഓയിൽ, ഓപ്പറേഷൻ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാതെ ഒരുപറ്റ മാർത്തിക്കൂട്ടങ്ങളെ അടക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകാതെ ആരോഗ്യമന്ത്രി താങ്കൾ രാജിവെച്ചൊഴിയണം.